ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഈസിയായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഗ്യാസ് പോലും കത്തിക്കാതെ, ബേക്കിംഗ് ഒന്നും ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ റെസിപ്പി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന തിരാമിസുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം മിക്സ് ആവശ്യമാണ്. വിപ്പിംഗ് ക്രീം മിക്സ് ഇല്ലാത്തവർ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കേണ്ട റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം മിക്സ് 2 സാഷ നമുക്ക് ആവശ്യമാണ്. അതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് പാൽ ആവശ്യമാണ്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല സ്ട്രോങ് കോഫി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഫി റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ബിസ്ക്കറ്റ് ഓരോന്നോരോന്നായിട്ട് അതിലോട്ട് മുക്കിയെടുത്ത് നമുക്കൊരു ട്രേയിലേക്ക് ലെയർ ചെയ്തെടുക്കാം. അത് ലെയർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മിക്സ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോഫി മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബിസ്ക്കറ്റ് ലെയർ ചെയ്തതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് 1 ലെയറും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പുഡിംഗ് ബൗളിലോ കപ്സിലോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ട്രെയിൽ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ലെയറും കൂടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം പുഡിംഗ് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കൊക്കോ പൗഡറും ആ ക്രീം ലെയറും അതിൻ്റെ താഴെ ബിസ്ക്കറ്റ് ലെയറും കോഫി മിക്സൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റി സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.